വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ശ്രീ എ ഷുക്കൂർ, ശബരിമല വിഷയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സജീവ ചർച്ചാ വിഷയമായിരുന്നു. അതിനുശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കാര്യമായി അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. പകരം അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നതായിരുന്നു യു ഡി എഫിന്റെ മുഖ്യ പ്രചാരണത്തിന്റെ തലവാചകമായി നിന്നിരുന്നത്. ഇപ്പോൾ വീണ്ടും ശബരിമല വിഷയത്തെ നിങ്ങളൊരു ഫോക്കൽ പോയിന്റിലേക്ക്, ഫോക്കസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് മുൻകൈ എടുത്തത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹമാണ് ഈ ശബരിമല കാര്യത്തിൽ വിഷയത്തിൽ നിയമം കൊണ്ടുവരാൻ തയ്യാറുണ്ടോ എന്ന് സർക്കാരിനോട് ചോദിച്ചതും പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ കരട് പുറത്തുവിട്ടതുമൊക്കെ. അങ്ങനെ ഒരിക്കൽ കൂടി വിശ്വാസ വിഷയത്തെ നിങ്ങൾ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് അജണ്ട പോലെ ഫിക്സ് ചെയ്തു. ഇപ്പോഴിതാ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം, സർക്കാർ ആവർത്തിച്ച് വിശദീകരണങ്ങൾ നൽകുമ്പോഴും അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷം പറയുകയാണ്. അതിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇടപെടൽ ഉണ്ടെന്നാണ് പ്രതിപക്ഷത്തിനെതിരെയുള്ള ആക്ഷേപം. ഈ വിഷയങ്ങളൊക്കെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേരളം ചർച്ച ചെയ്യും എന്ന ഉറച്ച ബോധ്യത്തിലാണോ യു ഡി എഫ് ഉള്ളത്? തീർച്ചയായും. ഗോപികൃഷ്ണ, ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി, മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യും. കാരണം ഇത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പ്രാദേശികമായ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിഷയങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ നാടിൻ്റെ വികസനം, സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത ഗുണഗണങ്ങൾ, പ്രാദേശികമായ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുക. അത് ചർച്ച ചെയ്തു. എന്നാൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ വിജയപരാജയം സംബന്ധിച്ച് രണ്ടഭിപ്രായങ്ങളുണ്ട്. എന്തായാലും 2010 ഒഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ നടന്നിട്ടുള്ളിടത്ത് LDF മുൻതൂക്കമായിരുന്നു. 2010 അതല്ല, വലിയ മാറ്റമായിരുന്നു. പക്ഷേ 15 2021 അങ്ങനെയായില്ല. എങ്കിലും 30 പല മേഖലകളിലും ഉണ്ടായി. ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് വലിയ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. നോക്കൂ, പ്രാദേശികമായ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവത്തിൽ പ്രാദേശികമായ വിഷയങ്ങളടക്കം ഗവൺമെൻറ്റിൻ്റെ പൊതുവായ അഴിമതിയും സജ്ജനപക്ഷവാദവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഗൗരവ അവസ്ഥയിലേക്ക് വരുന്നത് ഒരു ഭരണം സംവിധാനം 5 പൂർത്തിയാക്കുമ്പോൾ ഒരു നിയമനിർമ്മാണ സഭയിലേക്ക് വരുന്ന ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പരിഷ്കൃത സമൂഹത്തിന് വിശ്വാസമുണ്ട്. അവിടെ മാത്രം ശുക്കൂർ ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. 5 ഭരണം പൂർത്തിയാക്കി ഒരു സർക്കാർ അടുത്ത ഇടതുമുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം ഈ സർക്കാർ ഈ 5 കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ കാര്യങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയല്ലേ? കേരളത്തിൻ്റെ ഒരു ശീലമനുസരിച്ച് ഇരുമുന്നണികളും മാറി മാറി അധികാരത്തിൽ വരുന്ന ഒരു നടപ്പ് രീതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എന്നത് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിൽ പ്രതിഫലിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ ഇവിടെ സർക്കാർ പറയുന്നു, സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണ്. ഇടതുമുന്നണി പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് ഈ 5 ഭരണ കാലയളവിലെ. അതിനെ നേരിടാൻ പാകത്തിലുള്ള ആയുധങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ ഈ വിഷയങ്ങളിൽ നിങ്ങൾ മൂർച്ച കൂട്ടുന്നത്? അങ്ങനെയല്ലല്ലോ ഗോപികൃഷ്ണ. എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട എത്രയോ വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ഓരോന്നും ഗൗരവതരമായ ചർച്ചയിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് ഇവിടെ. നമുക്ക് അറിയാമല്ലോ, അഴിമതിയും സജ്ജനപക്ഷവാദവും കൊള്ളയും കോവിഡിൻ്റെ മറവിലുള്ള തീവെട്ടിക്കൊള്ളയും പ്രളയക്കെടുതിക്കാലത്തുണ്ടായിട്ടുള്ള കൊള്ളയും, ഇതാ ഇന്നും ഞാൻ ആലപ്പുഴയിലെ കുട്ടനാട് പ്രദേശത്തെ പ്രാദേശിക പേജുകൾ എല്ലാ പത്രത്തിൻ്റെ എടുത്തു നോക്കൂ. കഴിഞ്ഞ പ്രളയക്കെടുതിയിലെ ദുരന്തം ഇതുവരെ അവസാനിച്ചിട്ടില്ല. വാഗ്ദാനം ചെയ്തിട്ടുള്ളതും ലഭിക്കേണ്ടതുമായ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ദുരിതാശ്വാസ
പ്രവർത്തനങ്ങളിൽ ലഭിക്കേണ്ട പണം ലഭിച്ചിട്ടില്ല. അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. കോവിഡിന്റെ മറവിൽ നടക്കുന്ന കൊള്ള നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് 5 വർഷക്കാലത്തെ ഭരണ നടപടികളിലേക്ക് പൂർത്തിയായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. നിയമ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, പ്രാദേശിക തെരഞ്ഞെടുപ്പോ മറ്റു രൂപത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ ഒന്നും അല്ല, ഇതൊരു നിയമ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നിയമം കൊണ്ടുവരുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉൾപ്പെടെ, കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വരണം. അപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്ന മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ മാൻഡേറ്റ് വാങ്ങാനാണ് മുന്നണികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ പോരായ്മകൾ, വീഴ്ചകൾ, പാളിച്ചകൾ, പൊരുത്തക്കേടുകൾ, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം, അഴിമതി, എന്താ മുൻകാല നിലപാടിൽ നിന്നുള്ള മാറ്റം, അതിനനുസരിച്ചുള്ള എന്താ പിൻവാതിൽ നിയമനത്തിലേക്ക് പോകുന്ന ഘട്ടം, ജനങ്ങളോട് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാതെ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. നമുക്ക് അതിന്റെ രണ്ടാം ഘട്ടത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാം. ശ്രീ എ ശുക്കൂർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി എടുത്ത തീരുമാനം വികസന പ്രവർത്തനങ്ങളും ഈ സർക്കാർ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നുള്ളതായിരുന്നു. ഒരു ഭരണ തുടർച്ച ഉറപ്പാക്കാൻ പാകത്തിലുള്ള ഒരു അടിത്തറ തങ്ങൾക്കുണ്ട് എന്ന വിശ്വാസം നൽകി തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ, ആ കണക്ക് കൂട്ടലുകൾ പ്രതിപക്ഷം തെറ്റിച്ചു. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രശ്നത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതടക്കം പ്രതിപക്ഷം കൊണ്ടുവന്ന വിഷയങ്ങൾ അജണ്ടയായി രൂപപ്പെടുകയും അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇടതു മുന്നണി മാറിപ്പോവുകയും ചെയ്തിട്ടില്ലേ ഈ പുതിയ സാഹചര്യത്തിൽ? കെട്ടുപൊട്ടിയ പട്ടം പോലെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അലഞ്ഞു നടക്കുന്ന അനാഥപ്രേതങ്ങളെ പോലെയാണ് ഇന്ന് കൃത്യമായ ഒരു പരിപാടിയില്ലാതെ കേരളത്തിലെ UDF സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 1 സീറ്റേ ലഭിച്ചുള്ളൂ, 19 സീറ്റിൽ പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്ത്? ഞങ്ങൾ ഞങ്ങളുടേതായ നിലയ്ക്ക് ആത്മപരിശോധന നടത്തി, ഞങ്ങളുടെ ഭാഗത്ത് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ, കൂടുതലായി ജനവിശ്വാസം നേടാൻ എന്ത് വേണം? അവിശ്രവമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പാലായിലാണ്. പാലായിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ കൈമുതൽ വികസനം മാത്രമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തുകളിലും പങ്കെടുത്തുകൊണ്ട് നടത്തിയ റാലികളിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വിഷയവും പാലായിലുണ്ട്. പാലായിൽ UDFന് അബദ്ധം പറ്റിയെന്ന് കരുതാം, പോട്ടെ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പോ കോന്നിയിൽ, കോന്നിയിലാണെങ്കിൽ UDFും ഉണ്ട്, BJP ഉണ്ട്. കോന്നി നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ എതിരാളികളുടെ മേഖലകളിലേക്ക് ഇടിച്ചു കയറാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്നു എന്ന് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായി ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് അസന്നിഗ്ധമായി 3 തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ UDFന്റെ മണ്ഡലങ്ങളിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJP പിന്നോക്കം പായിച്ചുകൊണ്ട് ജനങ്ങൾ LDFനെ അനുഗ്രഹിച്ചു. അല്ല അഡ്വക്കേറ്റ് നിന്നില്ല. അല്ല, എൻ്റെ അഡ്വക്കേറ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിശാലമായ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ കോൺഗ്രസ്, UDFഉം അതുപോലെ തന്നെ BJPയും ഈ വിഷയത്തിൽ സജീവമായി ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞു. ഈ കാര്യങ്ങളിൽ എന്താണ് ഇടതുമുന്നണിയുടെ നിലപാടെന്ന് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയില്ലേ? കാരണം സർക്കാർ മുൻപെടുത്ത സ്വീകരിച്ച നിലപാട്, കോടതി തീരുമാനം എന്താണോ അത് നടപ്പാക്കുകയാണ് സർക്കാരിൻ്റെ ബാധ്യത, അത് ചെയ്യുമെന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറി, വേണമെങ്കിൽ കൂടിയാലോചനകൾ നടത്തി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന നിലയിൽ വന്നു. MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹത്തിന് നാക്കുപിഴയായിരിക്കും. അദ്ദേഹം പറഞ്ഞത് സത്യവാങ്മൂലം പോലും മാറ്റി സമർപ്പിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം തുടക്കത്തിൽ പറയുകയും പിന്നീട് തിരുത്തി പറയുകയും ചെയ്തു. അതായത് ശബരിമല വിഷയത്തിൽ മുൻപേ സ്വീകരിച്ച നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വരുന്നു എന്ന
ഒരു എന്ന ആലോചന ഇടതു മുന്നണിയിൽ ഉണ്ടാകുന്നു. നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയത് ഈ സർക്കാരിനെതിരായ യുവാക്കളുടെ പ്രതിഷേധത്തിന്റെ സൂചനയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതിന് മറുപടി പറയേണ്ടി വരുന്നു, മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വരുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ പ്രതിപക്ഷം ഒരുപടി മുന്നേ കടന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനെ എങ്ങനെ നിരാകരിക്കും? ഇതൊക്കെ ഏതെങ്കിലും പുതിയ കാര്യങ്ങളാണോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുപ്രീംകോടതിയുടെ വിധി വരാൻ പോകുന്നു. സുപ്രീംകോടതി കേൾക്കാൻ പോണത് ശബരിമല കേസും അല്ലല്ലോ. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എവിടെ വരെ എല്ലാ മതവിശ്വാസവും നോക്കിയിട്ട് എവിടെ വരെ കോടതിക്ക് ഇടപെടാം എന്നതാണ് നോക്കാൻ പോണത്. അതവിടെ നോക്കി അതിൻ്റെ വിധി വന്നതിന് ശേഷം ശബരിമല നോക്കി വരുമ്പോൾ എത്ര കൊല്ലം എടുക്കും? നമ്മുടെ നാട്ടിലെ നീതിപീഠങ്ങളുടെ കാലതാമസം അറിയില്ലേ? ഇവിടെ ഈ രണ്ട് മാസത്തിനിടയ്ക്ക് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണോ അത്? അപ്പോൾ അത് കൊണ്ടിരുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളുടെ വില നിലവാരത്തെ, അവരുടെ ബോധ നിലവാരത്തെ കുറച്ച് കാണുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു ഇവർ വിചാരിച്ചത്? പി എസ് സി അടക്കമുള്ള നിയമനത്തിൻ്റെ പ്രശ്നങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചില്ലേ? സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്കുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റ് സമരം നടത്തിയില്ലേ? ചില മാധ്യമങ്ങൾ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഈ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായ ക്യാമ്പയിൻ ഇവിടെ നടത്തിയില്ലേ? എന്തെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപമാനത്തിൻ്റെ അങ്ങേയറ്റം കൊണ്ടുപോകുന്ന വിധം ഏറ്റവും അപമാനകരമായ വ്യക്തിഹത്യയുടെ നിലവാരത്തിലേക്ക് നടത്തിയിട്ടുള്ള കെട്ട അനുഭവങ്ങളുണ്ടായി, കള്ളപ്രചരണങ്ങളുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളും നിരനിരയായി ഇവിടെ വന്ന് നിരങ്ങി. എന്നിട്ട് എന്തുണ്ടായി? വന്നവർ തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. അവർക്ക് കാതലായി ഇടതുപക്ഷ ജനാധിപത്യത്തിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഈ വലിയ കൊണ്ടുപിടിച്ച പ്രചരണങ്ങളെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്നതിൻ്റെ ഫലം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലുണ്ട്. ആ ജനങ്ങളാകെ വോട്ട് ചെയ്തത് പഞ്ചായത്തിലെ നല്ല പ്രവർത്തകരെ നോക്കിയിട്ടാണ്, വികസനം നോക്കിയിട്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ഷുക്കൂർ സാറ് പറഞ്ഞത് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളാണ് നല്ല പ്രവർത്തകരെ നിർത്തിയത്, പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് യു ഡി എഫിനെ നിരാകരിച്ചതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ന്യായവാദം ശരിയാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞങ്ങൾ എവിടെ വരെ നിൽക്കുന്നു? ശ്രീ ഗോപികൃഷ്ണൻ ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഞങ്ങൾ 600 കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാന പത്രികയിൽ പറഞ്ഞു. ബി ജെ പിയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ മിസോറാം ഗവർണർ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക അങ്ങനെ ഓർക്കാനുള്ളതല്ല, അത് വലിച്ചു കയറി കുപ്പയിലെറിയാനുള്ളതാണ്. ഞങ്ങൾ അത് ആ സ്കൂളിൽ പഠിച്ചവരല്ല. 600 കാര്യങ്ങളിൽ 580 പൂർത്തിയാക്കിയെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ ഖണ്ഡിക്കാൻ എൻ്റെ സഹപ്രവർത്തകന്മാർ ദയവായി കടന്നു വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് വിവാദത്തെ ഭയമില്ല. വിവാദത്തെ ഭയമില്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നു. ഞാൻ വരാം. ഞാൻ ശ്രീ സന്ദീപ് വാര്യറിലേക്ക് പോയ ശേഷം ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സന്ദീപ് വാര്യർ, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, ശബരിമല വിഷയത്തിൽ യു ഡി എഫിനും അതുപോലെ ബി ജെ പിക്കും ഒരേ നിലപാടാണുള്ളത്. നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ്, അതായത് ഈ വിഷയം ഉന്നയിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ ഈ നിയമന വിവാദ വിഷയത്തിലും ഇത് സർക്കാരിനെതിരായിട്ടുള്ള ന്യായമായ സമരമാണ് എന്ന രാഷ്ട്രീയ നിലപാട് ബി ജെ പിക്കും ഉണ്ട്. ഈ വിഷയങ്ങളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന, ഈ ഇടതു മുന്നണിയെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്ന കണക്കുകൂട്ടലാണോ ബി ജെ പിക്കുള്ളത്? കാരണം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ബി ജെ പി ഉയർത്തിയ പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സർക്കാരിനെതിരായിട്ടുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും സ്വർണ്ണക്കടത്ത് കേസും ഒക്കെ ആയിരുന്നു. പക്ഷേ അതെല്ലാം പിൻസീറ്റിലേക്ക് പോവുകയും ഈ വിഷയങ്ങൾ പുതുതായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. യു ഡി എഫ് ഫിക്സ് ചെയ്ത ഒരു അജണ്ട ബി ജെ പി ഏറ്റെടുക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ, അതോ ഇത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന ബോധ്യമാണോ ബി ജെ പിക്കുള്ളത്? ഗോപേഷൻ, വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയം ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി എന്നെ ചർച്ച ചെയ്യാൻ വിളിച്ചിരുന്ന ട്വിറ്ററുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. വളരെ പെട്ടെന്നാണ് വിഷയം മാറിയതായിട്ട് അറിഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ട്വിറ്ററിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ടിരുന്ന വിഷയം, നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭരണഗ്രസീല കേന്ദ്രത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് വേണ്ടി അവരുടെ പ്രതിനിധികൾ ചെറുപ്പക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണയില്ലാതെ അവിടെ നടത്തുന്ന ഒരു ധർമ്മസമരമുണ്ട്. ആ ധർമ്മസമരം ചർച്ച ചെയ്യാതെ നമ്മളിങ്ങനെ കണ്ണു മൂടിക്കെട്ടിയാൽ ഇരുട്ടായി മാറുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. കേരളത്തിന്റെ കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തു, രക്ഷപ്പെടുത്താൻ സാധിക്കും. ശ്രീ സന്ദീപ്, കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ ഇതേ വിഷയം നിയമവിവാദവുമായി ബന്ധപ്പെട്ട
ഈ സമരത്തെ കുറിച്ച് ചർച്ച ചെയ്തു ഇന്നലെയും. അതുകൊണ്ട് ആ വിഷയം തന്നെയാണ്. അതുകൊണ്ട് അവരുടെ പ്രതിനിധിയെ കൂടി വിളിക്കുമല്ലോ. നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ ലൈവ് ബാഗുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ CPO റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളെ കൂടി ചർച്ചയിലേക്ക് ദയവേത് വിളിക്കണം. കാരണം ഇവിടെ CPMന്റെ പ്രതിനിധി CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും PSC റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർ കൂടി ചർച്ചയിൽ പങ്കെടുക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ CPO റാങ്ക് ലിസ്റ്റിലുള്ള അവരുടെ പ്രതിനിധികളെ, കാരണം മറ്റൊരു ചാനൽ ഇന്ന് CPO റാങ്ക് ലിസ്റ്റിലെ ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ച ശേഷം CPO റാങ്ക് ലിസ്റ്റിലെ ആളുകൾ ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന CPM ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. നിങ്ങളല്ല, മറ്റൊരു ചാനൽ. വലിയ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന, 100 വർഷത്തെ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന മുത്തശ്ശി പത്രത്തിന്റെ ചാനലാണ് ഇന്ന് ക്ഷണിച്ച ശേഷം അവരെ അപമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 24 ചാനൽ ഒരു പുതിയ ചാനലായതുകൊണ്ടും നിങ്ങൾ നിലപാടുള്ള ചാനലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും ദയവ് ചെയ്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള നിങ്ങളുടെ യൂണിറ്റിനെ അവിടെ ഏതെങ്കിലും അവരുടെ CPO റാങ്ക് ലിസ്റ്റിൽ അല്ല CPO, ഞാൻ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം പ്രേക്ഷകർക്കും ഉണ്ടാകും. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പ്രതിനിധി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് ഈ ചർച്ചയ്ക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം, ഞാൻ രാഷ്ട്രീയ സ്വഭാവം എന്ന് ഞാൻ പറയാൻ കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഉയർന്നു വരുന്ന വിഷയങ്ങൾ പുതിയ അജണ്ടകളായി മാറിയിട്ടുണ്ടോ, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളായിട്ടുണ്ടോ എന്നതിലാണ് നമ്മുടെ ചർച്ച ഇന്ന് ഊന്നുന്നത്. അതുകൊണ്ടാണ് CPO റാങ്ക് ലിസ്റ്റിലെ പ്രതിനിധി ഈ ചർച്ചയിൽ ഭാഗമാകാത്തത്. പക്ഷേ CPO റാങ്ക് ലിസ്റ്റിലെ പ്രതിനിധി ഇതിന് മുൻപുള്ള ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു, അവരുടെ നിലപാടുകൾ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു നയമൊന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അല്ല, ഞാൻ 24 ചാനലിലെ പറഞ്ഞില്ല ഗോപികൃഷ്ണ, അങ്ങനെ പറഞ്ഞില്ല, മറ്റൊരു ചാനൽ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മേലെ ആ പാപഭാരം വരുന്നില്ല, പക്ഷേ വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ ലക്ഷോപലക്ഷം യുവാക്കൾ തൊഴിൽ തേടി അലയുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം യുവാക്കൾ അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരുതൽ വീഴ്ത്തിക്കൊണ്ട് പിൻവാതിൽ നിയമനവും അനധികൃത നിയമനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സർക്കാരിനെ വലിയ തോതിൽ ജനങ്ങൾ വിമർശിക്കുകയാണ്, പൊതുസമൂഹം അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ സമരമല്ല, ഒരു അരാഷ്ട്രീയ സമരം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പെടാത്ത ആളുകൾ, സർക്കാരിന്റെ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ സ്വമേധയാ നടത്തുന്ന ഒരു ധർമ്മ സമരം നടക്കുകയാണ് അവിടെ തിരുവനന്തപുരത്ത്. നമ്മൾ അത് എങ്ങനെ കണ്ടില്ല എന്ന് പഠിക്കും. അതുകൊണ്ട് 2 ദിവസമല്ല, ഇത് സമരം തീരുന്നതുവരെ അവർക്ക് പിന്തുണ കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ പ്രതിപക്ഷത്തിനുള്ളതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും ഒരു വലിയ റോളുണ്ട്. മാധ്യമങ്ങൾ സർക്കാരിന് അനുകൂലമായിട്ട് സ്തുതിപാഠകരായി നിൽക്കേണ്ടവരല്ല. ഇത്തരം വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ റോൾ കൂടി ഏറ്റെടുക്കേണ്ടത് മാധ്യമങ്ങളുടെ ചുമതലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും PSC റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന ഏറ്റവും പ്രതികൂലമായ ഘടകമാണെന്ന് തർക്കമൊന്നും വേണ്ട. കാരണം ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ മന്ത്രി തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് ബന്ധു നിയമനത്തിന്റെ പേരിലാണ്. CPM നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, ബന്ധുക്കൾക്ക് മുഴുവൻ നിയമനം കൊടുക്കുന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടി കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് ചർച്ച വഴിമാറ്റിവിടാമെന്ന് CPM നേതൃത്വം തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾക്ക് മേൽ വലിയ ജനരോഷം, പ്രത്യേകിച്ച് യുവജന രോഷം, അവരുടെ കുടുംബങ്ങളുടെ, അവരെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷോപലക്ഷം കുടുംബങ്ങളുടെ ഒക്കെ രോഷാഗ്നി CPMന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മേൽ പതിക്കാൻ പോവുകയാണ്. അതൊരു തർക്കവും വേണ്ട. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, വലിയ യുവജന വഞ്ചനയല്ലേ നടന്നിട്ടുള്ളത്? നിങ്ങൾ ആർക്കൊക്കെ അവിടെ ജോലി കൊടുക്കുന്നത്? സ്വപ്നം മുതൽ 10ാം ക്ലാസ് പാസ്സാവാത്ത സ്വപ്നം മുതലുള്ള ആളുകൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുക്കുമ്പോൾ സരിത എന്ന് പറയുന്ന, ഇവരൊക്കെ തട്ടിപ്പുകാരി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ, സരിതയുടെ ഫോൺ റെക്കോർഡ് പുറത്തു വന്നു. ആ ഫോൺ റെക്കോർഡിൽ എന്താ പറയുന്നത്? ഇത് പിൻവാതിൽ നിയമനമാണ്, പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്, പാർട്ടിക്ക് തന്നെ ഭയമാണ്. ആണോ CPMനെ ഭയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഒരു സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു നടിക്കെതിരെ കേരളത്തില് കേസെടുത്തു. എന്തിനാണ്? തട്ടിപ്പിന്റെ പേരിൽ കേസെടുത്തു. എന്താ സരിതയ്ക്കെതിരെ കേസെടുക്കാത്തത്? സരിതയ്ക്ക് ഒരു നീതിയും സണ്ണി ലിയോണും മറ്റൊരു നീതിയാണോ? അപ്പൊ രണ്ടുപേർക്കെതിരെയും കേസൊക്കെ ഉണ്ട്. സരിതയ്ക്കെതിരെ ഇത്രയും ദിവസമായി കേസ് അന്വേഷണം, ഇന്നേ അവരെ എന്തുകൊണ്ട് സരിതയെ അറസ്റ്റ് ചെയ്തിട്ടില്ല? എന്തിനാണ് സരിതയെ CPM ഭയക്കുന്നത്? അപ്പൊ ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇവിടെ നിയമനം നടത്തി ആര്, കൃത്യമായ തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടും സരിത അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. 6700 താൽക്കാലിക ഒഴിവുകളിലേക്കാണ് ആരോഗ്യവകുപ്പിൽ മാത്രം നിയമനം നടക്കുന്നത്. ഇവിടെ പുറത്തു വന്നത് കേവലം 10-20 തൊഴിൽ തട്ടിപ്പുകളുടെ കാര്യത്തിലാണ്. അപ്പൊ എത്രമാത്രം വലിയ തട്ടിപ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ടാവും? ഈ ആരോഗ്യവകുപ്പിൽ തന്നെ ഇത്രമേൽ തട്ടിപ്പും സരിതയുടെ അപ്പോയിന്റ്മെന്റ് ആണ് നടക്കുന്നതെങ്കിൽ പിന്നെ കേരളത്തിൽ കോവിഡ് പടരുന്നതിൽ അത്ഭുതമുണ്ടോ? ഇവിടെ കേരളത്തിലെ ആരോഗ്യമന്ത്രി ടീച്ചറമ്മയല്ല, സരിതാമ്മയല്ലേ? ടീച്ചർമാർ അറിയാതല്ലേ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്? അപ്പൊ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് വിലയിരുത്തും. ഇവിടെ ഇപ്പൊ CPMന്റെ പ്രതിനിധി പറഞ്ഞു വികസനം ചർച്ച ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. CPMന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത്.
ഏതൊരു സർക്കാരും വികസനം അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തി അത് ചർച്ച ചെയ്യപ്പെട്ടിട്ട് തന്നെ വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഈ വർത്തമാനൊക്കെ പറയുന്ന സി പി എം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അവർ ചർച്ച വഴിമാറ്റും വർഗീയ അജണ്ടയിലേക്ക് അവർ കൊണ്ടുപോകും. അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും മറ്റും എത്തിച്ചതുപോലെ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ പരസ്പരം വർഗീയ കക്ഷികളോട് ചേർന്ന് നിന്നുകൊണ്ട് സി പി എം എസ് ഡി പിയോട് ചേരുമെങ്കിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടിയോട് ചേരും, അത്രേ മാറ്റുള്ളൂ. ഈ രണ്ടു കൂട്ടരും പരസ്പരം ഈ വർഗീയ കക്ഷികളുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടും. പിന്നെ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള സ്ഥലങ്ങളിൽ പരസ്പരം സഹായിക്കുകയും ചെയ്യും. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ കേരളം ചർച്ച ചെയ്യട്ടെ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഏറ്റവും സുപ്രധാനമായ വിഷയം എന്നുള്ളതിലേക്ക് യുവാക്കൾ നേരിടുന്ന ഈ പ്രശ്നം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. തീർച്ചയായും ബി ജെ പി ആ വിഷയം ഏറ്റെടുക്കും. ഇവിടെ പിണറായി വിജയന്റെ ഏറ്റവും വലിയ അസറ്റ് ആയുധം എന്ന് പറയുന്നത് വാസ്തവത്തിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രതിപക്ഷം തന്നെയാണ്. ഇത്രമേൽ ദുർബലമായ മറ്റൊരു പ്രതിപക്ഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തിലും ഗവൺമെന്റിനെ പ്രതികൂട്ടിലാക്കാൻ യു ഡി എഫിന് കഴിയുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, തെരുവിൽ ഈ ഒരു സമരം നടത്തി പിണറായി വിജയൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞോ? ഇപ്പൊ ഇവര് ശബരിമലയുടെ കാര്യം പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ശബരിമല വിഷയം വന്ന സമയത്ത് ഈ യു ഡി എഫിന്റെ നേതാക്കന്മാർ എവിടെയായിരുന്നു? ഈ രമേശ് ചെന്നിത്തലയുടെയോ ചർച്ചയിൽ വന്നിരിക്കുന്ന ഷുക്കൂറിന്റെയോ പേരിൽ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഒരു പെറ്റി കേസെങ്കിലും ഉണ്ടോ? ഞാൻ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ ലക്ഷാവധി വരുന്ന സംഘപരിവാർ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരാണ് കേസുകളിൽ നൂറുകണക്കിന് കേസിൽ പ്രതിയായത്, മർദ്ദനമേറ്റു വാങ്ങിയത്, ജയിലിൽ പോയത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രന്റെ പേരിൽ 1250 കള്ളക്കേസുകളാണ് ചാർത്തപ്പെട്ടത്. ഒരു മാസക്കാലത്തിലധികമാണ് അദ്ദേഹം കാരാഗ്രഹവാസം അനുഷ്ഠിച്ചത്. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തല യു ഡി എഫിന്റെ നേതാക്കന്മാരോ ശബരിമലയിൽ നിങ്ങളുടെ സംരക്ഷണം ആവശ്യമുണ്ടായിരുന്ന സമയത്ത്, നിങ്ങളുടെ പിന്തുണ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് യു ഡി എഫ് എവിടെയായിരുന്നു? നിങ്ങൾ ഇന്ദിരാഭവനിലെ ശീതീകരിച്ച മുറിയിൽ മലന്ന് കിടന്ന് ടി വി കണ്ട് രസിക്കുകയായിരുന്നില്ലേ? വാർത്ത കണ്ട് രസിക്കുകയായിരുന്നില്ലേ? ഞങ്ങളാണ് തെരുവിൽ പോരാടിയത്, ഞങ്ങളാണ് വിശ്വാസികൾക്കൊപ്പം നിന്നത്. ഇപ്പൊ പറയാ ഞങ്ങൾ നിയമം കൊണ്ടുവരും, നിയമപരിഷ്കരണം കൊണ്ടുവരുന്നത്. നിങ്ങൾ എന്ത് നിയമപരിഷ്കരണം കൊണ്ടുവരാനാ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അന്തിമമായിട്ടുള്ള വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ വിധി വരട്ടെ, അത് വിശ്വാസികൾക്ക് എതിരാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വിശ്വാസ ആചാര ലംഘനത്തിന് അനുകൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ ആ സമയത്ത് ശബരിമലയുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കമ്മിറ്റഡ് ആണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ശബരിമല വിഷയവും ആചാര സംരക്ഷണവും ബി ജെ പി കൊണ്ടുവരികയും പിന്നീട് യു ഡി എഫ് അതിന്റെ ഗുണഭോക്താക്കളായി മാറുകയും ചെയ്ത വിഷയമാണെന്ന ആക്ഷേപം. നിയമന വിവാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ, കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ അനസ്യൂതം ഇതെല്ലാം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാവുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യം, ഇതെല്ലാം ഇത്തരം സമരങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്നതിലെ ധാർമ്മികമായ കരുത്ത് യു ഡി എഫിനെ ചോർത്തിക്കളയുന്ന ഘടകങ്ങളായി നിങ്ങൾ കാണുന്നുണ്ടോ? അതല്ല, ഈ രണ്ട് വിഷയങ്ങളിലും ഇനിയും ഉറച്ച നിലപാടോടുകൂടി പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയെന്നാണോ നിങ്ങളുടെ തീരുമാനം? ഗോപി കൃഷ്ണൻ, ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണ്. അത് സന്ദീപ് വാര്യർ എത്ര കള്ളം പറയാൻ ശ്രമിച്ചാലും, എത്ര നുണ പറയാൻ ശ്രമിച്ചാലും, അനിൽകുമാർ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങളുടെ നിലപാട് കറക്റ്റാണ്. ഞങ്ങൾ എടുത്തിട്ടുള്ള, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥതയും സത്യസന്ധമായ നിലപാട് പുലർത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകൾ നിയമസഭയ്ക്കകത്തും പുറത്തും, പിന്നെ സി പി എമ്മും ബി ജെ പിയും നടത്തുന്ന അക്രമ പ്രവർത്തനം പോലെ ഒന്നും അക്രമ പന്താവിലേക്ക് ഞങ്ങളുടെ പ്രതിപക്ഷം പോയിട്ടില്ല. പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ കേസെടുപ്പിക്കാൻ ഇപ്പോഴുമായിട്ടുള്ളത് സി പി എം ഭരിക്കുമ്പോഴും എസ് എഫ് ഐക്കാരുടെ പേരിലും ഡി വൈ എഫ് ഐക്കാരുടെയും പേരിലാണ്. നമ്മൾ കണ്ടതാണ് കേരള സർവകലാശാല കോളേജിൽ, അതായത് യൂണിവേഴ്സിറ്റി കോളേജിലും അതിനകത്തും പുറത്തും ഉണ്ടായ സംഭവങ്ങളെല്ലാം കണ്ടു ഭരിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ ആളുകളും അവർ സമരത്തിൻ്റെ പാത എങ്ങനെയാണ്, തീ വെച്ചാൽ അല്ലെങ്കിൽ അതുപോലെ പുതുമുതൽ നശിപ്പിച്ചാൽ സമരമാകുമെങ്കിൽ ആ സമരത്തിലേക്കില്ല. പക്ഷെ ഞങ്ങൾ എത്ര പ്രാവശ്യമാണ് പിണറായിയെ കൊണ്ട് യു ടേൺ എടുപ്പിച്ചത്? ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും ബഹുമാനപ്പെട്ട കോടതികളും എത്ര തവണയാണ് പറഞ്ഞിട്ടുള്ളത്? രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും സത്യസന്ധമാണ്. അത് കോവിഡിൻ്റെ കാലഘട്ടത്തിലായാലും അതിനു മുമ്പായാലും നിയമലംഘനങ്ങളും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും സജനപക്ഷപാതവും അഴിമതിയും ഇതെല്ലാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ ഇവിടെ അനിൽകുമാർ പറഞ്ഞപ്പോൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ,
നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു പാറ്റേൺ തദ്ദേശ സഭകൾ, അത് ശരിയാണ്. അങ്ങനെ തന്നെയാണ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് ശബരിമല വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഉന്നയിക്കാതിരുന്നത്? അത് ഉന്നയിക്കേണ്ട കാര്യമില്ല. ഉന്നയിക്കേണ്ടത് ഇവിടെയാണ്. ഞങ്ങൾ പറഞ്ഞെടുത്തു നിൽക്കുന്നു, ഞങ്ങൾ കൊടുത്ത സത്യവാങ്മൂലം ശരിയാണ് എന്ന് വിശ്വാസികൾ പറയുന്നു. ഞങ്ങൾ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിച്ച് അച്യുതാനന്ദൻ കൊടുത്ത സത്യവാങ്മൂലം തെറ്റാണ്, വീണ്ടും ദേവസ്വം ബോർഡിന്റെ മുമ്പാകെ സത്യവാങ്മൂലം കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തുമ്പോഴും CPMന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? തനിക്ക് ഈ തീരുമാനവും ഇടതു മുന്നണിയുടേതുമായി എടുത്തുകൊണ്ട് CPM കൈക്കൊണ്ടിരിക്കുന്ന നിലപാടും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ഞാനൊരു വിശ്വാസ സമൂഹത്തിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞില്ലെങ്കിലും വിശ്വാസികളോട് കൂറും, ആ നിലപാട് കോൺഗ്രസിൻ്റെതാണ് എന്നുള്ളത് സത്യസന്ധമായി ബോധ്യപ്പെടുത്തിയ ഘട്ടങ്ങളാണ് കഴിഞ്ഞു പോയത്. ദാ നോക്കൂ, ഇവിടെ സന്ദീപ് ആര്യർ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ പേരിൽ കേസില്ല, ഞങ്ങളുടെ നേതാക്കളുടെ പേരിൽ ശബരിമലയിൽ സമരം നടത്തിയതിൻ്റെ പേരിൽ സമരം എന്ന് പറഞ്ഞാൽ സമാധാനപരമായി സമരം നടത്തുമ്പോഴും വത്സന്തില്ലങ്കരിയെ പോലുള്ള അത്തരം പ്രവർത്തനങ്ങളോ പ്രചരണങ്ങളോ പ്രസംഗങ്ങളോ ശബരിമല സന്നിധാനത്തിൽ മാത്രമല്ല പവിത്രമായ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളോ സംബന്ധിച്ച് അതുപോലെ വന്നപ്പോൾ കേസ് വത്സന്തില്ലങ്കരിയുടെ പേരിൽ എടുത്തില്ല. ഞങ്ങൾ തമ്മിലുള്ള പാലമാണ് CPMഉം BJPയും അല്ലെങ്കിൽ പിണറായി വിജയനും വത്സന്തില്ലങ്കരിയും എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല. അപ്പോൾ നോക്കൂ, CPMഉം BJPയും ഉന്നയിച്ച കാര്യങ്ങൾ BJP വിശ്വാസികളുടെ കൂടെ BJPയുടെ ഭരണ കേന്ദ്രത്തിലുണ്ട്. ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് വിശ്വാസികളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം തള്ളിപ്പറയുന്ന CPMന് നേരത്തെ വേണമെങ്കിൽ അക്കാര്യത്തിൽ നിലപാടെടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പം നിലപാടെടുക്കുന്നോ എടുക്കുന്നില്ലയോ വ്യക്തതയില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന ജോലിയാണ് ഇപ്പോൾ CPMനുണ്ടായിരിക്കുന്നത്. നോക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചാണ്. ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ ഞങ്ങൾ നിയമനിർമ്മാണത്തിലേക്ക് പോകും. ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴ്നാട് ഗവൺമെന്റിന് ആ നിയമനിർമ്മാണത്തിന്റെ ഗുണം ഈ നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കളെ വിശ്വാസത്തിലെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഞങ്ങൾ അത് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ദുബായിലെ ഒരു വമ്പൻ സമ്മേളനത്തിന് പങ്കെടുക്കാൻ വരുന്നു. അവിടുത്തെ ജനങ്ങൾ ഭാരതീയരെല്ലാവരും ഒത്തുകൂടുന്നു ആ സമ്മേളന നഗറിൽ വെച്ച്. അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്കായി. ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ലിംഗവ്യത്യാസമല്ല എന്ന് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്തു. ഈ വിധി ലിംഗവ്യത്യാസത്തിൻ്റെ പേരിലുള്ള വിധിയല്ല, ഇത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗമായി ഈ അത്തരത്തിലുള്ള ഒരു വിധിയാണ് പ്രതീക്ഷിച്ചത്. ഇന്ദു മൽഹോത്ര എന്ന അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഒരു മിനിറ്റ്, അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് ഞാനൊന്ന് പോകട്ടെ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്ന് ഈ ഉദ്യോഗാർത്ഥികളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം ശക്തിപ്പെടുകയും യുവജന സംഘടനകൾ അതിന് പിന്തുണ അറിയിക്കുകയും ഈ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സമരപ്പന്തൽ സന്ദർശിക്കുകയും അങ്ങനെ അതൊരു വലിയ വിഷയമായി മാറുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങളുണ്ടായി. ഒന്ന് മന്ത്രി ഇ പി ജയരാജൻ്റെ പ്രതികരണമാണ്. ഉദ്യോഗാർത്ഥികൾ ഈ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരല്ല എന്നും അവർ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ആണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ആക്ഷേപം. ഇന്നലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് മന്ത്രി ഇ പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, വനം വകുപ്പിലും ആരോഗ്യ വകുപ്പിലും 10 വർഷം പൂർത്തിയാക്കിയ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന വിവരങ്ങളാണ്. ഈ രണ്ട് സമീപനവും ഈ രണ്ട് നിലപാടുകളും ഈ സമരത്തോടുള്ള സർക്കാരിൻ്റെ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നതല്ലേ? ഈ നിലയ്ക്ക് ഈ സമരത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ സർക്കാരിന്? ഒന്ന്, കോൺഗ്രസും BJPയും ഭൂതകാലത്തിൽ ജീവിക്കാൻ അവകാശപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ ചർച്ച ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ സമരം ചെയ്യുന്ന ചെറുപ്പക്കാർക്കടക്കം കേരളത്തിൻ്റെ യൗവനത്തിന് ആവശ്യമുള്ള കാര്യം എന്താ? കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ കേരളത്തിൻ്റെ സിവിൽ സർവീസിൽ ജോലിക്കെടുപ്പിക്കാൻ പറ്റുമോ?
അഞ്ചേകാൽ ലക്ഷം തസ്തികകളാണ് ആകെ കേരളത്തിലുള്ളത്. അതിൽ ഒരു വർഷം ഒഴിവ് വരുന്നത് എത്ര ശതമാനമാണ്? 40,000-ൽ താഴെ ഒഴിവുകൾ മാത്രമാണ് പരമാവധി വരാനിടയുള്ളത്. അത്ര പോലും വരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴുമുള്ള യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാതെ ഇപ്പോൾ ഒരു PSC റാങ്ക് ലിസ്റ്റിൽ ഒരു ഒഴിവുണ്ടെങ്കിൽ 5-8 പേരെ ലിസ്റ്റിലുണ്ടാകും, ഇതുകൂടാതെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടാകും എന്ന പുതിയൊരു വിവരമാണോ? UDFിൻ്റെ കാലത്ത് അതില്ലേ? UPSC ഉണ്ടായിരുന്ന കാലത്ത് അതില്ലേ? ഈ കേരളത്തിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഇന്ത്യയിലെ ചെറുപ്പക്കാരാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ മേലേക്ക് നോക്കിയാൽ BJP ഇന്ത്യ ഭരണം ചെയ്യുന്ന കാര്യം എന്താ? 38 ലക്ഷം പോസ്റ്റുകളാണ് ഇന്ത്യ സർവീസിലുണ്ട്. ആ 38 ലക്ഷം ജീവനക്കാരുണ്ടായിരുന്ന ഇന്ത്യയുടെ ഭരണമേഖലയിൽ ഇപ്പോൾ ഉള്ള ജീവനക്കാരുടെ എണ്ണം 31.8 ലക്ഷം മാത്രം. ഇന്ത്യൻ റെയിൽവേയിൽ 8 ലക്ഷം ഒഴിവുകളുണ്ട്. എന്താ റെയിൽവേ നികത്താത്തത്? തിരുവനന്തപുരം വിമാനത്താവളം വിറ്റൊന്നും വിൽക്കുന്നത് പോലെ അത് വിൽക്കാൻ പറ്റിയിരിക്കുക. അതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കാൻ കാത്തിരിക്കുക പല ആളുകളും. കോർപ്പറേറ്റ് ജീവികളായി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും അവരുടെ നേതാക്കന്മാരും മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ 90 രൂപയായി പെട്രോളിൻ്റെ വില. BJPയുടെ ഈ ദുർഭരണം, ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ദുർഭരണം, BJPക്കാരെ സ്ഥിര നിയമനത്തിന് വേണ്ടി സമരം. അവിടെ BJPയുടെ പുതിയ തൊഴിൽ നിയമ ഭേദഗതി വന്നല്ലോ. എന്താ അത്? ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്. ഫിക്സഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആഴ്ചത്തേക്ക് ജോലി, അല്ലെ 2 മാസത്തേക്ക് ജോലി, 12 മണിക്കൂർ ജോലി സമയം. അങ്ങനെ ചെറുപ്പക്കാരെ ദ്രോഹിക്കുന്ന നയം ഇന്ത്യ മുഴുവൻ ഈ കോവിഡ് കാലത്തും ഒരു മയവുമില്ലാതെ മര്യാദയില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടര് നമ്മുടെ നാട്ടിൽ ദീർഘപ്രസംഗം നടത്തുകയാണ്. അഡ്വക്കേറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നവർ ഉദ്യോഗാർത്ഥികളല്ല എന്നും അവർ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരാണോ എന്നും പറയുന്നത് മന്ത്രി ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിലേക്കാണ് വരുന്നത്. അതിനെക്കുറിച്ചാണ് ആ കുട്ടികൾ മനസ്സിലാക്കണം. ആ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? UDFിൻ്റെ കാലത്ത് 1.5 ലക്ഷം നിയമന ഉത്തരവുകളാണ് PSC കൊടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ 1,57,911. ഈ എണ്ണം തെറ്റാണെങ്കിൽ കുട്ടികൾ പറയട്ടെ. ഇപ്പോൾ ചർച്ചയ്ക്ക് ചാനലിൽ വരണ്ട, കുട്ടികളോട് ഏത് കുട്ടികളെ നമുക്കിത് ബോധ്യപ്പെടുത്താം? എന്തേ തർക്കം? മാത്രമല്ല പോലീസുമായി ബന്ധപ്പെട്ടാണെങ്കിലോ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 4,796 പേരെ നിയമിച്ചു. ഈ സർക്കാരോ 11,268. അതെങ്ങനെയാണ് വന്നത്? ഈ വർഷം 2021 ഡിസംബർ മാസത്തിൽ, അതായത് ഇപ്പോൾ ഫെബ്രുവരി ആയുള്ളൂ, ഈ വർഷം ഡിസംബർ മാസത്തിൽ പോലീസ് സേനയിൽ വരുന്ന ഒഴിവ് കൂടി കണക്കാക്കി ആ കുട്ടികൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത്ര ആത്മാർത്ഥമായി CPO വിഷയത്തിൽ ഇടപെട്ട ഒരു മുഖ്യമന്ത്രിയെ ഇവിടുത്തെ ചെറുപ്പക്കാർക്കറിയില്ലേ? ഇവരെന്തിനാ ഒളിച്ചു യുദ്ധം ചെയ്യുന്നത്? നിങ്ങളെന്തിനാ ഒളിച്ചു യുദ്ധം ചെയ്യുന്നത്? കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും. ഇവരുന്നയിക്കുന്ന വിഷയം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഒരു സമരം അവരുടേതായി ആരംഭിക്കുന്നില്ല? അപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ കുട്ടികളെയും ജോലിക്കെടുക്കണം എന്ന് പറഞ്ഞാൽ UPSC ലിസ്റ്റിലുള്ള മുഴുവൻ പേരെയും ജോലിക്കെടുക്കണമെന്ന് BJP ഇന്ത്യ രാജ്യത്ത് പറയേണ്ടി വരും. കേരളത്തിൽ മാത്രമല്ലല്ലോ. പക്ഷേ ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പിരിച്ചുവിട്ടു, SBIയിൽ സ്ഥിര നിയമനം നിർത്തി, LIC വിൽക്കുന്നു, ബാങ്കുകൾ പൊതുമേഖലയെന്ന് സ്വകാര്യവൽക്കരിക്കുന്നു, ഇന്ത്യയുടെ പൊതുമേഖല മുഴുവൻ വിൽക്കുന്നു. ഞങ്ങൾ തലയുയർത്തിയാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? ഈ ഗവൺമെൻറ് വന്ന ശേഷം PSCയുടെ ലിസ്റ്റ് എത്രയാണ്? 4,012 ലിസ്റ്റുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. കുട്ടികളോട് സംസാരിക്കാം. ഞങ്ങൾ നരേന്ദ്രമോദി ചെയ്യുന്ന പോലെ ഒളിച്ചു പോകുന്നില്ല, കിടങ്ങു പിടിക്കുന്നില്ല, മുള്ളാണുകൊണ്ട് വഴിയിൽ ട്രാക്ടർ തടയുന്ന പണി ചെയ്യുന്നില്ല, അവരെ ആക്രമിക്കുന്നില്ല. അല്ലല്ല, കുട്ടികളോട് സംസാരിക്കാമെന്ന സമീപനമല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ, കുട്ടികളോട് സംസാരിക്കാമെന്ന സമീപനമല്ല സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആൾക്കൂട്ടമാണ് ആ സമരം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആൾക്കൂട്ടമാണ് ആ സമരം ചെയ്യുന്ന യുവാക്കൾ എന്നാണ് ഇന്ന് മന്ത്രി EP ജയരാജൻ ഒരല്പം കൂടി കടത്തി പറഞ്ഞിരിക്കുന്നു. ഒരു ലിസ്റ്റിലും പെടാത്ത കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരുമായവരാണ് ഈ സമരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളതെന്നാണ്. കർഷക സമരത്തിന്റെ അല്ല, ഒരു മിനിറ്റ്, കർഷക സമരത്തിന്റെ സമയത്ത് ഇവർ യഥാർത്ഥ കർഷകരല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതിരോധം തീർത്ത് രംഗത്ത് വന്ന ഇടതുമുന്നണി കക്ഷികളിലെ നേതാക്കളാണ് മന്ത്രിമാരാണ് ഇപ്പോൾ പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം അത് ഉദ്യോഗാർത്ഥികളുടേതല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള അതിൽ അംഗങ്ങളായിട്ടുള്ളവർ നടത്തുന്ന സമരമാണെന്ന്. ഈ വൈരുദ്ധ്യത്തെ താങ്കൾ വിശദീകരിക്കണം. അതിലെ വസ്തുതയാണ്,
യെസ് യെസ് അതിലെ വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന നിയമനങ്ങളുടെ എണ്ണം വസ്തുതാപരമാണ്. എൽ ഡി സി പോസ്റ്റ് ഞങ്ങളിപ്പോൾ 19,900 പേർക്ക് നിയമനം കൊടുത്തു, 17,700 പേർ എന്നാണ് യു ഡി എഫിൻ്റെ കാലത്ത്. ഞാനിപ്പോൾ 2001 ശ്രീമാൻ ഷുക്കൂർ സാറ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നൊരു ധവളപത്രം ഇറക്കിയായിരുന്നു. ശങ്കരനാരായണൻ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. എന്താ ധവളപത്രത്തിൽ പറയുന്നത്? 4,000 സ്കൂളാണ് പൂട്ടിയതേ. ഇപ്പോൾ കേരളത്തിലോ ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെൻറ് 700,000 കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ എൽ പി എസ് എ 7,322 അധ്യാപകരെ നിയമിച്ചു. അതുപോലെ തന്നെ യു പി എസ് എ 4,446 അധ്യാപകരെ നിയമിച്ചു. യു ഡി എഫിൻ്റെ കാലത്ത് ആ നിയമനം 802 ഉള്ളൂ. എത്ര ഇരട്ടിയായി മാറി. ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് സർക്കാരിൻ്റെ കാലത്ത് നിയമനം വർദ്ധിച്ചു. ഒരു ദിവസം പോലും നിയമന നിരോധനം ഉണ്ടായിരുന്നില്ല. പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഒരു തസ്തികയിലും ഒരാളെയും മറ്റൊരു തരത്തിൽ നിയമിക്കാനാവില്ല. ഞങ്ങൾ ഒരു കാര്യം ഇപ്പോൾ ഗ്യാരണ്ടി പറയുകയാണ്. ബഹുമാനപ്പെട്ട ഷുക്കൂർ സാറിൻ്റെ യു ഡി എഫിൻ്റെ മന്ത്രിമാർ കേരളം ഭരിക്കുന്ന കാലത്ത് ഇവിടെ ജോലിയിലില്ല ഇരുന്നിട്ടില്ലാത്ത ഒരാളെ പോലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാർ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ അങ്ങനെ വരുന്നത്? മുൻകാലങ്ങളിൽ ഈ പി എസ് സിക്ക് വിടാത്ത പോസ്റ്റുകൾ ഉണ്ടായിരുന്ന താൽക്കാലികമായി ഇവിടുത്തെ കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് അവിടുത്തെ അന്നത്തെ സൗകര്യത്തിൽ അന്ന് ചുമതലയുണ്ടായിരുന്നവർ താൽക്കാലികമായി ചെറിയ വരുമാനത്തിന് അവരെ ജോലിക്ക് വെച്ചു. അവർ കുടുംബവും പരാധീനങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ 8-10 കൊല്ലമായി. 10 കഴിഞ്ഞപ്പം അവരെ തെരുവിലേക്ക് എടുത്തെറിയണോ? ഇപ്പം നാളെ അവർ കുറേ പേര് പെട്രോൾ ഒഴിവ് വന്നിട്ട് ഞങ്ങളെ പിരിച്ചുവിടുന്നതിനെ സമരം ചെയ്താലോ? നമുക്ക് വൈകാരികമായി കാര്യങ്ങൾ കണ്ടിട്ട് വിഷയം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതക്ക് നിൽക്കെ 20-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്ന് പറയുന്നു. അപ്പോൾ എന്ത് വേണം? ഒന്ന് കത്തിച്ച് കളയാം. ഈ യുവമോർച്ചയ്ക്ക് എന്തിനാണ് ഒളിച്ച് സമരം ചെയ്യുന്നത്? മല്ലവരുടെ പുറകിൽ പോയി നിൽക്കുന്നു, അവർക്ക് അഡ്രസ് ഇല്ലേ? ശരി, ഉദ്യോഗാർത്ഥികളുടെ മറവിൽ യുവജന സംഘടനകൾ ഒളിപ്പോര് നടത്തുകയാണോ? ഈ ഇത് നമുക്ക് ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം. ഞാൻ ശ്രീ സന്ദീപ് വാര്യറിലേക്കും ശ്രീ ഷുക്കൂറിലേക്കും മടങ്ങി വരും ഈ ചെറിയ ഇടവേള എടുത്ത ശേഷം. ശ്രീ ഷുക്കൂർ, നിയമന വിവാദത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന സമരങ്ങളെ, പ്രതിഷേധങ്ങളെ, അത് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരുമാണ് അവിടെ സമരപ്പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇവർ ഇപ്പോൾ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊന്നും യഥാർത്ഥത്തിലുള്ളവരല്ല. ഇതൊരു പൊളിറ്റിക്കലി ഇൻസ്റ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സമരമാണ് എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്, ആക്ഷേപം. ഇവിടെ സി പി ഐ എം പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാറും പറഞ്ഞത്, എന്തിനാണ് ഈ ഒളിയുദ്ധം നടത്തുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ്, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിനെ ആളിക്കത്തിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, അതാണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ സമരത്തിലൂടെ ചെയ്യുന്നതെന്നാണ്. ഈ സമരത്തിൻ്റെ ഭാവി എന്താകും? ഒരിക്കലും അനിൽകുമാർ പറഞ്ഞതുപോലെയല്ല. അനിൽകുമാറും ഇ പി ജയരാജനും അടക്കമുള്ള മന്ത്രിമാർ പലരും സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു സമരത്തിൻ്റെ സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച സമരമാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളുടെ എത്രയോ നേതാക്കളുടെ മക്കളടക്കം ഈ സമരത്തിലുണ്ട്. നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരാം എത്രയോ പേർ. ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർ, രാഷ്ട്രീയമുള്ളവർ, എല്ലാ പാർട്ടിയിലും പെട്ടവർ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? അതിനൊരു കാരണമുണ്ട്. കാരണം നോക്കൂ, ഒരു കാലഘട്ടത്തിലെ പോരാളികളായി, നിഷേധികളായി, തൊഴിലില്ലായ്മക്കതിനെ രൂക്ഷമായി സമരം ചെയ്ത് മുദ്രാവാക്യം മുഴക്കി അവർ അധികാരത്തിലേക്ക് വരുമ്പോൾ അത്തരം ആളുകളുടെ മക്കളും മരുമക്കളും ഭാര്യമാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം ഓരോ സ്ഥാനത്തേക്കും അനർഹമായ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പറ്റുകയാണ്. ഇവിടെ ഏത് നേതാവിൻ്റെ ബന്ധുക്കളാണ് ഇന്ന് തൊഴിലില്ലാത്തവരായിട്ടുള്ളത്? ഡിവൈഎഫ്ഐ നേതാവിൻ്റെ ഏതെങ്കിലും നേതാവിൻ്റെ ഉണ്ടോ? ഷംസീറിൻ്റെ ഉണ്ടോ? റിയാസിൻ്റെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ റഹീമിൻ്റെതുണ്ടോ? ഇങ്ങനെ എത്രയോ നേതാക്കളെ എടുക്കാം, ഡിവൈഎഫ്ഐ ഭാരവാഹികൾ, ഇവരുടെയൊക്കെ ഭാര്യമാർ അല്ലേ മക്കൾ അല്ലേ ബന്ധുക്കൾ, മുതിർന്ന മുൻ മന്ത്രിമാരുടെ അടക്കം, ഇപ്പോഴിരിക്കുന്ന മുതിർന്ന നേതാക്കളുടെ അടക്കം. ഞാൻ പേര് പറയുകയാണെങ്കിൽ 100 പേരുകൾ പറയാം എനിക്ക്, 100. പിന്നെ മന്ത്രി ആയിരുന്നയാളുടെ ബന്ധുക്കളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട്, ഇ പി ജയരാജൻ്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട്, ശ്രീമതി ടീച്ചർ മുമ്പ് സ്വന്തം മരുമകളെ കുക്കായി നിയമിച്ചതാണ്, അതുൾപ്പെടെ നിരവധി നിയമ അവിഹിത നിയമനങ്ങൾ. മാത്രവുമല്ല, റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോഴും നടക്കാതിരുന്നു അവർ ആത്മഹത്യ ചെയ്ത ചരിത്രം കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായില്ലേ?
എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഈ അടുത്ത കാലത്തല്ലേ കണ്ണിൽ പൊടിയിടാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്? അതും അവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലായോ? അവരുടെ മനസ്സിനെ സുരേഷ്ക്കു ഇപ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയും ഇപ്പോൾ സർക്കാരും നൽകുന്ന ഒരു വിശദീകരണം ഉണ്ടല്ലോ. ഈ പട്ടികയിൽ പെടുന്നത് ഈ പട്ടികയുടെ കാലാവധി തീർന്നിരിക്കുന്ന പട്ടികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട യുവാക്കളാണ് ഇപ്പോൾ തെരുവിലുള്ളതെന്ന്. ഈ വിശദീകരണവുമായിട്ടായിരിക്കുമല്ലോ സർക്കാർ ഈ സമരത്തെ നേരിടാൻ പോകുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കും? അത് തെറ്റാണ്. കരാർ നിയമനങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയ ഒരു കാലഘട്ടമാണ് ഈ കേരളത്തിൽ പിണറായി വിജയന്റെ 5 വർഷക്കാലം. കരാർ നിയമനമുള്ള കയർ ഫണ്ടിൽ നിയമിച്ച ആളുകൾക്ക് സർവീസ് ബുക്ക് തുറന്നു, അതിന്റെ പേരിൽ ഒരു കുറവ് വന്നിരിക്കുകയാണ്. സർവീസ് ബുക്ക് കരാർ നിയമനത്തിന് നിയമിക്കപ്പെട്ടവർക്ക് എങ്ങനെ തുറക്കാൻ പറ്റും? ഇതുപോലെ എത്രയോ കാര്യങ്ങൾ. വേണ്ട, CPI ബോധ്യപ്പെടുത്താനായോ? കാനം രാജേന്ദ്രൻ എന്താണ് പറയുന്നത്? മീറ്റിങ്ങിനകത്ത് പോലും പറയും CPI എന്താ പറയുന്നത്? ഇത് അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ഇത് ഒരു രാഷ്ട്രീയ സമരമാണോ? ഇത് മാത്രമല്ല, നോക്കൂ, സരിത കഴിഞ്ഞ തവണ സരിതയെയും പൊക്കി പിടിച്ചുകൊണ്ട് സരിതയെയും കൊണ്ടുവന്ന് കഴിഞ്ഞ ഗവൺമെന്റിനെ ആക്ഷേപിച്ചവർ ഇന്ന് എന്താ സരിത കണത്തുന്ന കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന പിണറായി സർക്കാരിനെ അല്ലേ കാണുക? സരിത പറയുക, എന്നെ അവർക്ക് പേടിയാണ്, അതുകൊണ്ട് ഇതെല്ലാം നടക്കും. ഞാൻ പിൻവാതിൽ നിയമനത്തിന്റെ ഏജന്റാണ്, ഗവൺമെന്റിന് അംഗീകരിക്കപ്പെട്ട ഏജന്റാണ്, ഞാൻ ലക്ഷങ്ങൾ വാങ്ങുന്നു. CPIയുടെ ഒരു നേതാവും ആ കേസിൽ പ്രതിയാണ്. ഗവൺമെന്റ് കേസെടുത്തോ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചോ? ഇതാ ഇന്ന് DIG പറയുന്നു അതിൽ വസ്തുതകളുണ്ട്, തെളിവുകളുണ്ട്, ഇത് പോലീസ് പരിശോധിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഇത്? ജനങ്ങൾ, യുവജനങ്ങൾ കാണുകയില്ലേ? എന്തിനാ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തും അതിനെ തുടർന്നായ സംഭവവികാസങ്ങളും അതിൽപ്പെട്ട SFI നേതാക്കൾ കോപ്പിയടിച്ചതും PSC അതുമായി ബന്ധപ്പെട്ട CPO റാങ്ക് ലിസ്റ്റ് മരവിപ്പിക്കുന്ന ഘട്ടത്തിലെ കാര്യങ്ങൾ പോയില്ലേ? അപ്പോൾ ഇതൊക്കെ റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ, അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ അവരുടെ മനസ്സിനെ എത്രമാത്രം രോക്ഷത്തിലേക്ക് കണ്ടെത്തിക്കും? അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അഡ്വൈസ് ലിസ്റ്റ്, അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും ജോലി കിട്ടിയില്ല, 6 മാസത്തിനുള്ളിൽ കിട്ടിയില്ല. അവര് വലിയ പ്രതിഷേധത്തിലാണ്. ഇതിന് ആര് മറുപടി പറഞ്ഞു? അപ്പോ ഐസക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തരിതപ്പി കുറെ പോയി. പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയും വന്നില്ല. സമരക്കാർക്ക് അവരെ തണുപ്പിക്കുന്നതോ അവരെ തൃപ്തിപ്പെടുത്തുന്നതോ ആയിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് അത് പറയാൻ കഴിയുന്നില്ല, ഒരു ചർച്ചയ്ക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ പോകുന്നു. ഇത് അതിശക്തമായ പ്രതിഷേധ മാളി കത്തുകയാണ്. അവിടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ ഈ സമരത്തെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. അത് ഭരണകക്ഷിയിൽപ്പെട്ടവരുണ്ട്, പ്രതിപക്ഷത്തുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, രാഷ്ട്രീയ വിശ്വാസം ഇല്ലാത്തവരുണ്ട്. താങ്കൾക്ക് ഇതിൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? 6 മാസം ആയിട്ട് നിയമനം കിട്ടാത്ത ഏത് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്? ഏത് ലിസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്? അഡ്വൈസ് കൊടുത്തിട്ട് 6 മാസമായിട്ട് ജോലിക്ക് കയറിയിട്ടില്ല. ഏത് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്? ഞാൻ കൃത്യമായി ചോദിച്ചു, കേരളത്തിലിപ്പോൾ 4012 റാങ്ക് ലിസ്റ്റുണ്ട്. UDFനേക്കാൾ കൂടുതലാണോ കുറവാണോ? നിയമനം UDFനേക്കാൾ കുറവാണോ LDFൻ്റെ കാലത്ത്? ഈ ലിസ്റ്റിലുള്ള മുഴുവൻ കുട്ടികൾക്കും UDF നിയമനം കൊടുക്കുമോ? ഇത്തരം ചോദ്യത്തിനൊന്നും ഉത്തരം പറയാതെ കാടും പടലവും തട്ടി എന്തെങ്കിലും വർത്തമാനം പറയരുത്. ദയവായി ഫാക്ട്സിലേക്ക് വരൂ. നമുക്ക് കുട്ടികളെ കുറിച്ചാണ് ആത്മാർത്ഥതയെങ്കിൽ ആ കുട്ടികൾക്ക് നാളെ മേൽഗതി ഉണ്ടാകുന്ന ഒരു കാര്യം പറയൂ. രാഷ്ട്രീയം നമുക്ക് കളിക്കാം, അത് നമുക്ക് തെരഞ്ഞെടുപ്പ് വരും പറയാം. ചോദ്യം ഇതാണ്, അതായത് PS റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ പേരെയും നിയമിച്ചിട്ട് ലിസ്റ്റ് അവസാനിക്കുള്ളൂ എന്ന് UDFന്റെ മാനിഫെസ്റ്റോ വരൂ. അങ്ങനെ ആർക്കെങ്കിലും ഇറക്കാൻ പറ്റുമോ? ഒന്ന് വഴങ്ങുമെങ്കിൽ പറയാം. അല്ല, എന്റെ ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. PSC റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ കുട്ടികൾക്ക് അതിലേക്ക് തന്നെയാണ് വരാം. ഈ സമരത്തിന്റെ മുന്നിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല. നിങ്ങൾ പറയുന്നത് ഇല്ല ശരിയാണെങ്കിൽ ഈ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും വിവിധ റാങ്കിൽ പെട്ടവരുമായിട്ടുള്ളവരുടെ സംഘടനകൾ അവർ ഈ സമരം പിൻവലിച്ചു പോയേനെ? അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കാകുന്നില്ല. നിങ്ങൾ അസത്യം പറയുകയാണ്, നിങ്ങളുടെ കണക്കുകൾ തെറ്റാണ്.
ശരി, രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള സമരമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ എന്ന സർക്കാർ നിലപാടിൽ സമരം അവസാനിപ്പിക്കപ്പെടുമോ? ഈ ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. സന്ദീപ് വാര്യർ, ഈ ചർച്ചയിൽ നേരത്തെ ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപം, ഈ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ യുവജന സംഘടനകളുണ്ട് എന്നതായിരുന്നു. യുവമോർച്ച പോലുള്ള സംഘടനകൾ എന്തിനാണ് ഇതിൽ ഒരു ഒളിയുദ്ധം നടത്തുന്നത് എന്നതായിരുന്നു ചോദ്യം. താങ്കൾ കേട്ടുകാണുമെന്ന് കരുതുന്ന ആ ചോദ്യം നേരത്തെ, അതിനുള്ള മറുപടി. അങ്ങനെ സീനിയർ മാധ്യമ പ്രവർത്തകനാണ്, നിരവധി കാലമായി തിരുവനന്തപുരത്ത് നടക്കുന്ന സമരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. ഞാൻ അങ്ങേക്ക് അറിയുന്ന കാര്യമാണല്ലോ, യുവമോർച്ച പി എസ് സി റാങ്കിലിച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങൾക്ക് കയ്യും കണക്കുമുണ്ട്, കൊണ്ട അട്ടിക്ക് കയ്യും കണക്കുമുണ്ട്, ഞങ്ങൾ പ്രതികളാക്കപ്പെട്ട കേസുകൾക്ക് കയ്യും കണക്കുമുണ്ട്. തിരുവനന്തപുരം കേരളത്തിലുടനീളം പി എസ് സി വിഷയത്തിൽ യുവമോർച്ച നടത്തിയ എത്ര സമരം മറ്റേത് യുവജന സംഘടനയാണ് നടത്തിയിട്ടുള്ളത്? സി പി എം നേതാവ് ഇങ്ങോട്ട് വന്നിട്ട് യുവമോർച്ച സമര റാങ്ക് ഹോൾഡേഴ്സിന് പുറകിൽ ഒളിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അത് വസ്തുവൊക്കെ നിരക്കുന്നല്ല. കേരളത്തിൽ അത്യാവശ്യം മാധ്യമങ്ങളും വാർത്തകൾ വായിക്കുന്ന ആളുകളൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. ഇവിടെ ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഷുക്കൂർ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയ്ക്ക് സമരം ചെയ്യാൻ പോയ രമേശ് ചെന്നിത്തല പമ്പ എത്തിയപ്പോ തിരിച്ചു ഓടി വന്നതല്ലേ? നിങ്ങളുടെ ഏത് നേതാവിനാണ് ഈ വിഷയത്തിൽ ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ നിങ്ങൾ എവിടെയാണ് പങ്കാളിയായത്? തോട്ടെ, രാഹുൽ ഗാന്ധി ശബരിമല എന്ന പേര് കേട്ടിട്ടുണ്ടോ? ലോക്സഭയ്ക്കകത്ത് നിങ്ങൾ കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടി സമരം ചെയ്യാൻ തുടങ്ങിയപ്പോ സോണിയാഗാന്ധി കണ്ണുരുട്ടിയപ്പോ അത് ഊരിക്കളഞ്ഞ് പോകുന്നവരല്ല നിങ്ങളുടെ എം പിമാര്? എവിടെയാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്? അപ്പോ യു ഡി എഫ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾക്കപ്പുറം വിശ്വാസികൾക്കൊപ്പം നിന്നുള്ള പോരാട്ടത്തിൽ യു ഡി എഫ് എവിടെയും ഉണ്ടായിരുന്നില്ല. ഇപ്പോ അവരൊഴുക്കുന്നത് കള്ളക്കണ്ണീരാണ്. വിശ്വാസികൾ വലിയ പ്രതിസന്ധി അനുഭവിച്ചപ്പോ ശബരിമലയിലെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടപ്പോ നിങ്ങൾ ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് അറിയുന്ന കാര്യമാണ്. രണ്ട്, ശ്രീയുടെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ കോർപ്പറേറ്റ് ദാസ്യന്മാരാണ്, അവര് വലിയ സോഷ്യലിസ്റ്റുകാര് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ കേര വെളിച്ചെണ്ണ വിതരണം ചെയ്യാനുള്ള അവകാശം വരെ അംബാനിക്ക് കൊടുത്തിട്ടാണ് ഈ വലിയ വലിയ വർത്തമാനം പറയുന്നത്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുകയല്ലേ? വിഴിഞ്ഞം പോർട്ട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയുടെ കയ്യിൽ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നിയമോപദേശം കിട്ടാൻ വരും അദാനിയുടെ അമ്മാവന്റെ മകളെ വിളിക്കണം. ഇതല്ലേ നിങ്ങളുടെ പരിപാടി? അദാനി അംബാനി വിട്ടിട്ടൊരു പരിപാടി ഉണ്ടോ? വേണ്ട, കേരളത്തിൽ കുറെ കോർപ്പറേറ്റുകൾ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം രവി പിള്ളയ്ക്കെതിരെ സമരം ചെയ്യാൻ പോയ ആളുകളെ, അവര് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെ തിരുവനന്തപുരത്ത് ബസ് എത്തുന്നതിന് മുമ്പ് കൊല്ലത്ത് വെച്ചാൽ അറസ്റ്റ് ചെയ്ത ആളുകളാണ് നിങ്ങൾ. അതിനേക്കാൾ വലിയ കോർപ്പറേറ്റ് ദാസ്യം വേറെ എന്താ ഉള്ളത്? നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ നാണമില്ലാതെ മുട്ടിലൊഴയുന്ന ആളുകളാണ്. എന്നിട്ടാണ് ഞങ്ങളെ കോർപ്പറേറ്റുകളെ ആളുകൾ എന്ന് വിളിക്കുന്നത്? ഇവിടെ നിങ്ങൾ വസ്തുതകൾ വളച്ചൊടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിലുള്ള ഈ കേരളത്തിലെ കോർപ്പറേറ്റുകളാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഈ അദാനിയെയും അംബാനിയെയും പോലുള്ളവരാണെങ്കിലും ശരി, അവരുടെയൊക്കെ ഔദാര്യം പറ്റുന്നവരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുമാണ് സി പി എമ്മുകാർ. ആവശ്യമില്ലാതെ വലിയ വർത്തമാനം പറഞ്ഞ ഒറ്റ കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷം നടപ്പിലാക്കിയെന്ന്. ഞാൻ അതിന് സംവാദത്തിനും അദ്ദേഹം വെല്ലുവിളിച്ചു, സംവാദത്തിന് തയ്യാറാണ്, നിങ്ങളുടെ പ്രകടന പത്രിക എടുത്തിട്ടുള്ള സംവാദത്തിന് തന്നെ തയ്യാറാണ്. രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. ഒരു കാര്യം, നിങ്ങൾ പ്രകടന പത്രിക പറഞ്ഞിരുന്നു അധികാരത്തിൽ വന്നാൽ 3 വർഷത്തിനകം കെ എസ് ആർ ടി സി ലാഭത്തിലാക്കുന്നു. കെ എസ് ആർ ടി സിക്ക് എത്ര റുപ്യ ലാഭം ഒന്ന് പറയാൻ പറ്റുമോ? കെ എസ് ആർ ടി സി ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് പറയാൻ പറ്റുമോ? 44,000 പേര് വോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ റഫറണ്ടത്തിൽ, ഈ തവണ റഫറണ്ടത്തിൽ വോട്ട് ചെയ്ത് 28,000 പേരാ. 16,000 കെ എസ് ആർ ടി സി മാത്രം നഷ്ടപ്പെട്ടു. മറ്റൊന്ന്, നിങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്ന ചാരായ തൊഴിലാളികളുടെ കാര്യം, ചാരായ തൊഴിലാളികളെ 10,400 കോടി രൂപ ക്ഷേമനിധികൾ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇന്നേ വരെ അവരെ പുനരധിവാസം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത് മാത്രമല്ല, ചാരായ തൊഴിലാളികൾ ഗുണ്ടകളും അതുപോലെ തന്നെ പിടിച്ചുപറിക്കാരുമാണെന്ന് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് കൂടിയാണ് നിങ്ങൾ. ആ ചാരായ തൊഴിലാളികൾ 99% സി പി എമ്മുകാരാണെന്ന് ആലോചിക്കണം. ഞാൻ എല്ലാ ചർച്ചയിലും ചാരായ തൊഴിലാളികളുടെ കാര്യം ഉയർത്തുന്നു എന്ന് പറഞ്ഞപ്പോ വലിയ പരിഭ്രാന്തിയില്ല സി പി എമ്മുകാർ. കാരണം എന്താ, എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും ചാരായ തൊഴിലാളികളെ സ്പെഷ്യൽ കൺവെൻഷൻ വിളിച്ച് ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുമെന്ന് വാഗ്ദാനം കൊടുക്കുന്നവരാണ് സി പി എമ്മുകാർ. 350 ലധികം ചാരായ തൊഴിലാളികൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. കർഷകരെക്കാൾ കൂടുതൽ ആത്മഹത്യ ചെയ്തത് ചാരായ തൊഴിലാളികളാ. എന്ത് നിങ്ങൾ അവരുടെ പ്രശ്നം പരിഹരിക്കാറുണ്ട്? എൽ ഡി എഫിന്റെ പ്രകടനപത്രികയിലെ 361 ഐറ്റാണ് നിങ്ങൾ പരിഹരിച്ചോ? ഞങ്ങൾ മുന്നിൽ ചോദിക്കുന്നത്, നിങ്ങൾ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു എന്നുള്ള കള്ള പ്രചരണം നടത്തണ്ട. നിങ്ങൾ കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റി നടപ്പിലാക്കുന്നതിനപ്പുറം നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 40 കൊല്ലം പൂർത്തിയാകാതിരുന്ന ആലപ്പുഴ ബൈപ്പാസ് പൂർത്തീകരിക്കാൻ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വരേണ്ടി വന്നു. ഇത് ഇനിയിപ്പോ സി പി എമ്മിന്റെ പ്രതിനിധിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ബി ജെ പിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ
നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ കൊണ്ടാണ് കേരളത്തിൽ വികസനം നടക്കുന്നത്. അത് കേരളത്തിൽ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും മാത്രമായിരിക്കില്ല ശബരിമലയും ഇപ്പോഴത്തെ യുവജനങ്ങളുടെ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കപ്പെടാൻ പോകുന്നു. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴി തുറക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഈ സമയത്തെ ഈ ഇപ്പോഴത്തെ നില നമ്മളോട് പറയുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.